മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ മോഹന വാഗ്ദാനം നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നതിന്റെ തെളിവാണ് പൈങ്കുളം റെയിൽവേ ഗേറ്റ് മേൽപ്പാലം. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോകുന്ന എം പിമാരും എം എൽ എമാരും ആദ്യം ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം റെയിൽവേ ഗേറ്റ് മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്നാണ്. എന്നാൽ ഇന്നും ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കുകയാണ് ഈ റെയിൽവേ മേൽപ്പാലം. നൂറുകണക്കിന് തീവണ്ടികളാണ് ദിനംപ്രതി ഈ വഴി കടന്നു പോകുന്നത്. ഇതിനെ തുടർന്ന് റെയിൽവേ ഗേറ്റ് എപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. നിരവധി യാത്രക്കാരാണ് ബുദ്ധിമുട്ടുന്നത്. ഇരുചക്ര വാഹനങ്ങൾ റൂട്ടിൽ പോകുന്ന ഷൊർണൂർ ചേലക്കര ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതിനെ തുടർന്ന് കഷ്ടത്തിലാകുന്നത്. ഒരു തീവണ്ടിക്കു വേണ്ടി ഗേറ്റ് അടച്ചാൽ ചില സമയങ്ങളിൽ 20 മിനിറ്റ് കഴിയും തുറക്കാൻ. ഇതുമൂലം വഴിയിൽ നിൽക്കുന്ന ബസ്സുകളുടെ സമയം തെറ്റിയതിനെ തുടർന്ന് പിന്നീട് മത്സരിച്ചോട്ടമാണ്. ഇതിനെ തുടർന്ന് അപകടങ്ങളും സംഭവിക്കാറുണ്ട്. റെയിൽവേ ഗേറ്റിൽ കൂടി പോകാതെ വെട്ടിക്കാട്ടിരി വഴി ചേലക്കരയ്ക്ക് പോകാൻ സാധിക്കും. എന്നാൽ 3 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ടിനെ തുടർന്നാണ് യാത്രക്കാർ അധികവും പൈങ്കുളം റോഡിനെ ആശ്രയിക്കുന്നത്. ഈ റോഡ് ഇവിടെയുള്ളതുകൊണ്ടാണ് മേൽപ്പാലം വരാത്തത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അധികൃതർ കണ്ണു തുറന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഈ റെയിൽവേ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ദിവസം ഒരു 120 ട്രെയിനേലും പോടാ റെയിൽവേ ഗേറ്റാണ്. അടിയന്തരമായിട്ട് ഇതിന് മേൽപ്പാലം ആവശ്യമാണ്. മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഇതാ ചെയ്യുക അതാ ചെയ്യാന്ന് പറഞ്ഞ് ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സർവേ നടന്നു എന്ന് പറയല്ലാണ്ട് ഇന്ന് വരെ അതിന് ഒരു നടപടി ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് വളരെ യാത്ര ഏത് സമയം ഗേറ്റ് അടഞ്ഞുകൊണ്ടാണ് വന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഇതിൽ കുടുങ്ങാതെ പോവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു അടിയന്തരമായിട്ടൊരു പരിഹാരം ഭരണകർത്താക്കൾ നടത്തി തരണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം.